അഞ്ചു നിറത്തിൽ തുല്യ അളവിലുള്ള അഞ്ചു വളയങ്ങൾ ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം. ലോകം ഒളിമ്പിക്സ് ആവേശത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എന്താണ് ഈ ചിഹ്നത്തിന്റെ പ്രത്യേകത എന്ന് അറിയണ്ടേ? ഒപ്പം പാരീസ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നമായ ഫ്രീജസിനെ പറ്റിയും ഒന്ന് പരിശോധിക്കാം. കായിക മാമാങ്കത്തിന് ഔദ്യോഗികമായി തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഒളിമ്പിക്സ് എന്നാൽ ലോകത്തിന് അഞ്ചു വളയങ്ങളാണ്. നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് എന്നിങ്ങനെ അഞ്ചു നിറങ്ങളിലായി പരസ്പരം ബന്ധിപ്പിച്ച അഞ്ചു വളയങ്ങൾ. നിരവധി പ്രത്യേകതകളുള്ള ഈ ചിഹ്നം 1912 ബാരൺ പിയറി ഡി കുബർട്ടിനാണ് രൂപകൽപ്പന ചെയ്തത്. ചിഹ്നത്തിലെ അഞ്ചു നിറങ്ങളും അഞ്ചു ഭൂഖണ്ഡങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നീല യൂറോപ്പിനെയും, മഞ്ഞ ഏഷ്യയെയും, കറുപ്പ് ആഫ്രിക്കയെയും, പച്ച ഓസ്ട്രേലിയയെയും, ചുവപ്പ് അമേരിക്കയെയും സൂചിപ്പിക്കുന്നു. 1920 ആന്റവർപ്പിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് മുതലാണ് ഈ ചിഹ്നം നിലവിൽ വന്നത്. അഞ്ചു വർണ്ണങ്ങൾ നിറഞ്ഞ വളയങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയും സ്നേഹവും ഉയർത്തുന്നതിനൊപ്പം ലോകം ഒരു കുടക്കീഴിലാണെന്ന സന്ദേശവും നൽകുന്നു. ഒരു നൂറ്റാണ്ടിന് ശേഷം പാരീസിലേക്ക് ഒളിമ്പിക്സ് എത്തുമ്പോൾ നിരവധി കാര്യങ്ങളാണ് കായിക പ്രേമികൾക്കായി പാരീസ് ഒരുക്കിവച്ചിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിന്റെ പരമ്പരാഗത ചിഹ്നമാണ് ഫ്രീജസ്. ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ പ്രതീകമായ പരമ്പരാഗത ഫ്രീജിയൻ തൊപ്പികളുടെ മാതൃകയിലുള്ള ചെറിയ രൂപങ്ങൾ. പേർഷ്യൻ, ബാൾക്കൻ രാജ്യങ്ങൾ, തുർക്കി എന്നിവിടങ്ങളിലുള്ളവർ ധരിക്കുന്ന തൊപ്പിയോട് സാമ്യമുള്ളതാണ് ഈ ഫ്രിജിയൻ തൊപ്പി. ഫ്രാൻസിന്റെ പതാകയിലെ നീല, വെള്ള, ചുവപ്പ് എന്നീ നിറങ്ങളിലാണ് ഫ്രീജസ് അലങ്കരിച്ചിരിക്കുന്നത്. അതിന്റെ നെഞ്ചിലായി സ്വർണ പാരീസ് 2024 എന്ന ലോഗോയും പതിച്ചിട്ടുണ്ട്. ത്രികോണാകൃതിയിൽ ത്രിവർണ റിബണും വലിയ ബഹുവർണ ചെരുപ്പുകളുമണിഞ്ഞ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുന്ന തരത്തിലുള്ളവയാണിത്. സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായാണ് ഫ്രിജിയൻ തൊപ്പി ഒളിമ്പിക്സ് ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. ഒളിമ്പിക്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.